ദേ അവര് വന്നിട്ടുണ്ട്, ജോസൂട്ടിച്ചായനും റാഫേലും. ഇച്ചായ വഴക്കിനൊന്ന് പോണ്ട. ഞാൻ അടിച്ചോണ്ട് വന്ന നിങ്ങളുടെ പുന്നാര പെങ്ങളെ പൂർണ്ണ മനസ്സോടെ തിരിച്ചേൽപ്പിക്കുന്നു. എന്റെ മനസ്സ് തുറപ്പിച്ചത് ദാ ഇവളാ. അതെ, കൊച്ചച്ചൻ പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അതാ പറയാതെ. അല്ല കൊച്ചച്ചൻ എവിടെ? കേട്ടോ ജോസുട്ടി, നമ്മുടെ മാളിയേക്കൽ വീട്ടിലെ അതേ കൈപ്പുണ്യൻ തന്നെയാ ഇവിടെ തടക്കലേലും. എല്ലാരും പെട്ടെന്ന് റെഡി ആയിക്കേ, മക്കളെയും കൂട്ടി വേഗം ഒന്ന് ഒരുങ്ങിക്കേ. അമ്മച്ചി അവിടെ ഊണും ഉറക്കം ഇല്ലാതെ കാത്തിരിക്കുക. കൊച്ചുമക്കളെ കണ്ടേ ജലപാനുള്ളൂ അമ്മച്ചിയുടെ ഭീഷണി. ചെല്ലേ, മക്കളെയും കൊണ്ട് ഇവരോടൊപ്പം ചെന്ന് അമ്മച്ചെ കണ്ടിട്ട് വാ. ഇച്ചായൻ, ഞാനും കൂടെ വന്നാ നമ്മുടെ മിണ്ടാ പ്രാണികൾക്ക് ആരാ കൂട്ട്? അല്ല ആങ്ങളമാരെ ആദ്യമായിട്ട് വരുവാ വീട്ടിൽ, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. ഞാൻ ഇത്തരം പണിയിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ കർത്താവ് പൊറുക്കൂല. ഈ ഫോട്ടോയിൽ കാണുന്നത് രാമൻ നായരേട്ടന്റെ മുത്തച്ഛൻ. ഈ മലയോരത്തെ അധികാരിയായിരുന്നു, പേര് കുഞ്ഞമ്പു നായർ. അംശം അധികാരി എന്ന് വെച്ചാൽ പണ്ട് കളക്ടറുടെ പവർ ആയിരുന്നു. മല കയറി വന്ന ക്രിസ്ത്യാനികൾക്ക് പറമ്പെല്ലാം തീരെടുത്ത് കൊടുത്തിട്ട് ഇപ്പൊരുമാരെ ആക്കിയേ. പക്ഷേ ഈ വീടിന്റെ ഐശ്വര്യം രാമേട്ടന്റെ പ്രിയ പത്നി ഈ വരുന്ന മഹാലക്ഷ്മി അമ്മയാണ്. ഈ വീടിന്റെ നിലവിളക്ക, ആ ചിരി കണ്ടില്ലേ, കത്തുന്ന തിരി പോലെ. പറഞ്ഞതൊക്കെ നേരാ, പക്ഷേ നിലവിളക്കിലിപ്പോ മണ്ണെണ്ണ ഒഴിച്ചാ കത്തിക്കുന്നത്. അതുകൊണ്ട് വാടകയും ഭക്ഷണത്തിനുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് തരണം. അത് പ്രശ്നമാക്കണ്ട, എത്രയാന്ന് പറഞ്ഞാ മതി. രണ്ടെണ്ണം ക്രിസ്ത്യാനികളാ, അതാ എനിക്ക് തീരെ പിടിക്കാത്തത്. ഞങ്ങള് നമ്പൂതിരിമാര് മാർഗം കൂടിയ ക്രിസ്ത്യാനികളാ. അതെ, ഇവർക്ക് അയില്ല വന്നില്ല നേരിട്ട് വന്ന് മാർഗം കൂട്ടിയതാവും. ഇതും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കൊറേ എണ്ണം. ഉള്ളത് പറയാമല്ലോ, ചുറ്റുവട്ടത്തൊക്കെ പെമ്പിള്ളാരുള്ള വീടുകളുണ്ട്. ഉറക്കത്തിൽ നടക്കുന്ന വല്ല അസുഖം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഏയ്, ഉറക്കത്തിൽ കിടക്കുന്ന അസുഖം മാത്രമേ ഉള്ളൂ. ഏതാ നിന്റെ സെമസ്റ്റർ? എന്റെ സെമസ്റ്റർ വടക്കാഞ്ചേരി. ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞാ മതി, എല്ലാം മഹാലക്ഷ്മി അമ്മ രുചിയോടെ ഉണ്ടാക്കി തരും. നാടൻ ഭക്ഷണമായിരിക്കണം. നാടനാണോ? ഇവിടുത്തെ നല്ല അതെ, ഈ പച്ചിലും ചാണകം ഒക്കെ ഉണ്ടാക്കുന്ന വളത്തിന്റെ പേരെന്താ? ജൈവവളം. ആ വളത്തിൽ വിളയിച്ച നല്ല നാടൻ പച്ചക്കറികൾ, നാടൻ മാംസം, കറന്ന പശുവിൻ പാൽ, ഇതൊക്കെ മതിയല്ലോ. അതിന് ഞാൻ ഗ്യാരണ്ടി. സത്യബുക്കാവും. ഏ, ഇത് നോട്ട് ബുക്ക് ആണോ? ഈ തിരുമേനി വെജിറ്റേറിയൻ ആണോന്ന്? വെജിറ്റേറിയൻ ആണോന്നോ? നല്ല പ്യുവർ വെജിറ്റേറിയൻ. ചിക്കൻ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൂവല് പോലും ബാക്കി വെക്കില്ല. പിന്നെ ഹോസ്റ്റലിലെ പോലെ തോന്നി മാസങ്ങളൊന്നും പാടില്ല. ഉള്ള സൗകര്യത്തിലൊക്കെ അങ്ങ് കഴിഞ്ഞോളണം. ആ വന്നാട്ടെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാ മതി. അതെവിടെയാ? കാണണോ? ഏയ്, ഞാൻ ഒരിക്കൽ കണ്ടതാ, www.com. ഒടയതമ്പുര സൈക്കിള. കുറച്ച് വെള്ളം തരൂ. ഹലോ ഇച്ചായോ, തിട്ടിച്ചനാ? കേട്ടത്തീ മകളും തറവാട്ടിലോട്ട് പോയെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ സന്തോഷമായി. നേരം എത്രയായിട്ടും ഇച്ചായൻ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ലടാ. അവളും മക്കളും ഇല്ലാത്തപ്പോ ഒരുതരം ഒറ്റപ്പെടൽ പോലെ. കേട്ടില്ലേ നീ, ഒച്ച എനക്കും ഇല്ലാത്തപ്പോ നാൽക്കാലികൾക്ക് പോലും ഒരു വല്ലായിക. എന്തോന്ന ഇച്ചായ ഇത്? ഈ ഒരു അവസരം എനിക്കായിരുന്നെങ്കിൽ പൊണ്ടാട്ടി ഊർക്ക് പോയാച്ചെന്ന് പറഞ്ഞ് സകല കൂട്ടുകാരന്മാരെയും വിളിച്ച് ഞാൻ അടിച്ച് പൊളിച്ചേനെ. ഇന്നലെ വരെ ആഗസ്റ്റ് 14 ഭാര്യ അന്ന് നമ്മളെ വിട്ടു പോകുന്നോ, അന്ന് നമുക്ക് ഓഗസ്റ്റ് 15.
അല്ല ഇവിടെ ഓഗസ്റ്റ് 15-നാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. വീട് വിട്ട കൃഷിയിടം, കൃഷിയിടം വിട്ട വീട്, എനിക്ക് അവിടെ നിന്നാടാ കൂട്ടുകാര്. എന്റെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ അവളും മക്കളുമാ. ആരോ വരുന്നുണ്ടോന്ന് തോന്നുന്നു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓ ആ പെട്ടുപോയി എന്റെ ഉതുപ്പേ. ഇമ്മാതിരി മുരഞ്ഞ ടീമിനെയാണല്ലോ താൻ എന്നെ ഏൽപ്പിച്ചത്. എന്താ ഉണ്ടായേ? ഇതീ കൂടുതൽ ഇനി എന്നാ വേണം? ഇരുട്ട് കേറിയപ്പം തുടങ്ങിയതാ. ഇച്ചായൻ അവിടെ എന്നാ എടുക്കുക, വല്ലതും കഴിച്ചതാന്നോ, ഉറങ്ങിക്കാണോ, ഒന്നും പറയണ്ട. അമ്മച്ചിയും കണക്കാ, മക്കളും കണക്കാ, ഒട്ടും താമസിച്ചില്ല. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. എന്താടോ ഇത്, വളരെ കാലം കൂടി അമ്മച്ചെ കാണാൻ പോയിട്ട്. അപ്പച്ചി, ഒരു സർപ്രൈസ് ഉണ്ട്. മക്കളെ ഒന്നിങ്ങിറങ്ങിയേ. എന്തോരു മടി, ഇങ്ങ ഇറങ്ങിയ മക്കളെ. അമ്മച്ചിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവളുടെ വേവലാതി കണ്ടപ്പോ ഞാനാ പറഞ്ഞ നമുക്ക് ഇങ്ങോട്ട് പോരാം. അമ്മച്ചിക്ക് ഒരു ആഗ്രഹം, കുറച്ച് ദിവസം മോളോടൊപ്പം നിക്കണമെന്ന്. വളരെ സന്തോഷം, കേറി വന്നാട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ പോണം, നാളെ തിരുവനന്തപുരത്ത് വെച്ചൊരു മീറ്റിംഗ് ഉള്ളതാ. രാത്രി ഇത്രയും ദൂരം, അതിനല്ലയോ ത്രേസിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ജോസൂട്ടിച്ചതിന് മയക്കം വരുമ്പോ പിന്നെ ഞാനാ ഡ്രൈവിംഗ്. അമ്മച്ചിയെ എന്തുണ്ടെങ്കിലും വിളിച്ചേക്കണേ, വൈകിക്കുന്നില്ല, ഞങ്ങള് പോവുക. ചെന്നാട്ടെ. ശീലില്ലാത്തല്ലേ അമ്മച്ചി, പതുക്കെ കേറിയാ മതി. മാളിയേക്കല അന്നമ്മക്ക് കുട്ടികളെ പോലെ വാശി പിടിച്ചു വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ഞാൻ എന്റെ മോളുടെ വീട്ടിലേക്ക് വന്നത് അപ്പച്ചി കേട്ടില്ലേ, അപ്പൊ നമ്മള് പുറത്തായി. പതുക്കെ പതുക്കെ. ഇതിനെക്കാളും എളുപ്പം ശബരിമലയാ. രാമനായരേട്ടോ, രാമനായരേട്ടാ. എന്താണോ എന്തൊക്കെയാ കണി കാണാൻ കൊണ്ട് വച്ചേക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് നീ ഇത് വിതച്ചു പോയിരുന്നത്? ഇങ്ങനെ പോയാ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നിനക്ക. അല്ല, നമ്മുടെ നായന്മാരുടെ പറമ്പിലൊന്നും നീ കേറിയിട്ടില്ലല്ലോ. നോ നോ, ഒള്ളി ക്രിസ്ത്യൻസ്. ഇത് ലില്ലി ചിക്കൻ. ലില്ലി ചിക്കനു? നമ്മുടെ വർഗീസിന്റെ കെട്ടിയുള്ളിൽ ലില്ലിയുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ചിക്കനാ ലില്ലി ചിക്കൻ. നാടൻ രുചി അറിഞ്ഞ് നമ്മുടെ കോളേജ് പിള്ളേരെല്ലാം ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ വളർന്ന് വളർന്ന് ഇത് ഒരു വലിയ പ്രസ്ഥാനമായി മാറണം. എന്നിട്ട് നമുക്ക് അതിനൊരു പേരുമിടണം, രാമൻ മെമ്മോറിയൽ ഹോസ്റ്റൽ. ഓ, എന്ത് കുന്തെങ്കിലും ആകട്ടെ, ആരെങ്കിലും കാണുന്നതിന് ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കും. ശരിയാണ്. മാർക്കറ്റിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ ഫയർ എഞ്ചിൻ കൊണ്ടുപോണം. തീ പിടിച്ച വിലയല്ലേ? മനസ്സിലായടോ, തന്റെ വിഹിതം ഞാൻ തന്നേക്കാം. അതെ, വിതയ്ക്കാതെ വിളവ് കൊയ്യുന്നവന്റെ വിയർപ്പിന്റെ വിലക്കുള്ള പ്രതിഫലം അറിഞ്ഞിങ്ങ് തന്നാ മതി. ആ പയ്യന്മാരെവിടെ ബാക്കി കാണും.